എത്ര ജോലി തിരക്കുണ്ടായാലും ഒരമ്മയ്ക്ക് മക്കളെ മറക്കാൻ പറ്റുമോ? അച്ഛന് പറ്റുമോ? ജോലിക്കിടയിലും അഭിയട്ടിനെ മോളെ കുറിച്ച് ഓർക്കാറില്ലേ? എന്തിനാ ഇന്നലെ ഡ്യൂട്ടിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഓടിയെത്തിയത്? മോളെ കാണാനല്ലേ. എന്നിട്ട് പിന്നെ പർച്ചേസിന് പോയപ്പോ എന്തൊരാവേശമായിരുന്നു. മോൾക്ക് ഓരോന്നൊക്കെ വാങ്ങിക്കൊടുക്കാൻ എന്നെക്കാളും ആവേശമായിരുന്നു. അത് പിന്നെ അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ നമുക്കാരുമില്ലല്ലോ. ഇല്ല, എന്റെ ഈ മോള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം. അതോടൊപ്പം മോളെ കാണാൻ തോന്നുമ്പോഴൊക്കെ കാണാനും കഴിയണം. ഇനി എപ്പോഴാ എന്റെ മുത്തിനെ കാണുന്നത്? എനിക്ക് വരണമെന്നില്ലായിരുന്നു, പിന്നെ ബാല എന്നെ നിർബന്ധിച്ചു. ഗണേശനും പറഞ്ഞു വരണമെന്ന്, അതാ വന്നത്. അല്ലാതെ ഞാൻ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ഇടിച്ചു കയറി വന്നതല്ല. ഞാൻ തോറ്റു കഴിഞ്ഞല്ലോ, പിന്നെ ഇനി ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, താമസിക്കാം, പോവാം. എന്റെ മോനിപ്പോ അധികപ്പെട്ട് അവന്റെ അമ്മയാ. അങ്ങനെ അമ്മയെ കാണില്ലെന്നും കരുതില്ലെന്നും അഭിയട്ടനും ബാലേജിക്കും അറിയാം. മോളു വാ മുത്തേ. അച്ഛനും മറന്നോ? ആരെ അങ്ങനെ മോള് പെട്ടെന്ന് മറക്കില്ല. അല്ല, വിരുന്നുകാർക്ക് ഇനി ഞാൻ വിരുന്നൊരുക്കണോ? എല്ലാവരെയും സൽക്കരിച്ചു വിടണോ? നിന്റെ ഭാര്യ ഭരണം തുടങ്ങിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ അമ്മയെ കഷ്ടപ്പെടുത്തിയിട്ട് അവളെ വിശ്രമിക്കില്ല. അങ്ങനെ ഒരു സ്വഭാവം ഞങ്ങൾ ആരും അവളെ പഠിപ്പിച്ചിട്ടില്ല. എന്തിനാ ഈ വഴക്കൊക്കെ? അതുകൊണ്ട് ആർക്കാ നേട്ടം? ഗണേശന്റെ അമ്മ വാശി കാട്ടി ഓരോന്ന് ചെയ്തപ്പോ മദ്യപാനി ആയത് ഗണേശനാ, അപകടം വരുത്തി വെച്ചതും ഇയാളാ. അതൊക്കെ മുന്നിലുള്ളപ്പോ ഒന്ന് മാറിക്കൂടെ? ഇനിയെങ്കിലും മക്കൾക്കൊപ്പം മരുമകൾക്കും ഒരു സ്ഥാനം കൊടുത്തൂടെ? അവൾക്ക് ഞാൻ ഒരു സ്ഥാനവും കൽപ്പിച്ചു നൽകിയില്ല. അവളെല്ലാം അടക്കി പിടിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവര് അടിമകളായാ മതി. അതൊന്നും കാര്യമൊക്കണ്ട. ഇന്നലെ ഗായത്രി അടുക്കള കയറിയപ്പോ എട്ടുകൂട്ടം കറികളൊന്നും ഉണ്ടാക്കിയില്ല. സാധാരണ വീടുകളിൽ അടുക്കള പണി ചെയ്യുന്ന വീട്ടുകാർ ചെയ്യുന്ന പോലെ ചെയ്തു.
അതുകൊണ്ട് അമ്മയും ഗംഗേച്ചും സുഖമായിട്ടൊന്നും ആഹാരം കഴിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. പറഞ്ഞു, രാവിലെ വിളിച്ചപ്പോൾ തന്നെ ഗായത്രിയെല്ലാം അമ്മ ആഹാരം കഴിക്കാതിരുന്നതിൽ വേദനയുണ്ട്. പിന്നെ ഗായത്രിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അമ്മ സഹായത്തിനെത്തിയില്ലെങ്കിലും ഗംഗേച്ചിയുണ്ടല്ലോ. ഇഷ്ടപ്പെട്ട ആഹാരം വേണമെങ്കിൽ ഗംഗേച്ചിക്കും ഉണ്ടാക്കി കഴിക്കാം. അല്ലാതെ ആഹാരം പാകപ്പെടുത്തുന്നതും പോരാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ്, ക്രൂരതയാണ്. അതിനെനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഗായത്രിമോളെ ഒന്ന് കാണട്ടെ. ഗണേശൻ സ്വന്തം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതിൻ്റെ സ്വാതന്ത്ര്യം അവൾ അനുഭവിച്ചും തുടങ്ങി. എന്നുവെച്ച് അത് അമിതമാവാൻ പാടില്ല. അവളും അവളുടെ കടമകൾ അറിഞ്ഞ് മുന്നോട്ട് പോകണം. ഗണേശന്റെ അമ്മയെ പോലുള്ളവർക്ക് തോൽവി അത്ര ദഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അമ്മയെ അധികം ചൊടിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ ഗായത്രിയെ തിരികെ വിളിക്കേണ്ടി വന്നതിന്റെ അപമാനവും നിരാശയും ആ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അത് അപകടമാ. ഞങ്ങൾക്കും കുഞ്ഞില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാതായി ചേച്ചി. അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടി കുഞ്ഞ് അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ കരുതിയാണ്. കുഞ്ഞ് മോളുടെയും ഗണേശന്റെയാ. എങ്കിലും ഇവിടേക്ക് വിടാൻ പേടി തോന്നി മോളെ. കുഞ്ഞിനെ പോലും കൊല്ലാൻ മനസ്സുള്ളവരാ ചുറ്റിലും. അന്ന് പാലില് വിഷം ചേർത്തത് മോള് കണ്ടില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അതുമല്ല അവസ്ഥ. ദേഷ്യം ഇരട്ടിച്ചു കാണും ഗണേശന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ. അവരത് ചിലപ്പോ തീർക്കുന്നത് കുഞ്ഞിന്റെ നേർക്കായിന്ന് വരാം. ദേഷ്യം പതിന്മടങ്ങായിന്ന് സംശയമില്ലാത്ത കാര്യോ? അതിലെനിക്കും തർക്കമില്ല. എന്നെയും മോളെയും കൊല്ലാനുള്ള കലിയും കാണും. എന്നാ അത്ര പെട്ടെന്ന് കൊല്ലില്ല. അത്രയ്ക്ക് ഭയന്നുപോയി ഗണേശന്റെ സ്വഭാവം കണ്ട് അമ്മയുൾപ്പെടെ എല്ലാവരും. ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായ എന്നെ മോളെയും കൂട്ടി ഗണേശേട്ടൻ പടിയിറങ്ങുമെന്ന് പോലും ചിന്തിക്കുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇനി കടുത്ത തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. ജീവൻ കളഞ്ഞിട്ടായാലും കുഞ്ഞിനെ സംരക്ഷിച്ചോണം. കുഞ്ഞാണ് നിന്റെ ബലം. നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഈ കുഞ്ഞു തന്നെയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞിനെ ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. അതെന്നെ ഓർമ്മിപ്പിക്കണ്ട ചേച്ചി, മോളില്ലാത്ത ജീവിതത്തെ പറ്റി ഇനി എനിക്കും ചിന്തിക്കാൻ കഴിയില്ല. മോളെ, അമ്മയുടെ മുത്ത എവിടെ പോയതാ? അമ്മ എവിടെ എവിടെ പോയതാ? നീ എവിടെ പോയതാടാ? അല്ല, അബീറിനും ബാലേശും വന്നത് എന്റെ അമ്മായിയമ്മ കണ്ടായിരുന്നോ? എന്നിട്ട് പൊട്ടിത്തെറിക്കേണ്ട ആള് അതിന് മുതിർന്ന് കാണില്ല അല്ലേ? എന്ന് കരുതി നീ പരിധി വിട്ട് പോവരുത് മോളെ. അവരെത്ര ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരമ്മായിയമ്മയുടെ സ്നേഹവും ബഹുമാനവും നീ അവർക്ക് കൊടുക്കണം. ഒരിക്കലും അവരെ പട്ടിണിക്കിടരുത്. എല്ലാം ഉണ്ടാക്കി വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചേച്ചി. കഴിക്കാത്തത് ആരുടെ കുഴപ്പോ? അമ്മയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. നാത്തൂന്റെ ഭർത്താവിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്നത് കഷ്ടമല്ലേ? വല്ലപ്പോഴും വന്നു പോകുന്നവരായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതല്ലല്ലോ സ്ഥിതി. എന്നും ഇവിടെ തന്നെയോ? എന്ന അടുക്കള കയറി ഒന്ന് സഹായിക്കോ? അതില്ല. ഏത് നേരവും ഇഷ്ടപ്പെട്ടതൊക്കെ മുന്നിൽ കൊണ്ടുചെന്ന് വച്ചു കൊടുക്കണം. അതിനിത് ഹോട്ടലൊന്നും അല്ലല്ലോ, വീടല്ലേ. ആ ബോധം വേണ്ടേ? അതില്ലാത്തവർക്ക് അതുണ്ടാക്കി കൊടുക്കണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ തിരക്കിനിടയിൽ കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം. ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം മുത്തനെ. എത്ര ദിവസം വേണമെങ്കിലും നോക്കിക്കോളാം. ചേച്ചി മോളെ കാണണം തോന്നുമ്പോ ഇങ്ങ് പോരെ. ഇനി ചേച്ചിക്ക് ഇവിടേക്ക് വരാൻ വിലക്കൊന്നുമില്ല. ഏത് നേരവും വരാം അഭേട്ടനും. നമുക്ക് എല്ലാവർക്കും കൂടി വളർത്താം നമ്മുടെ മോളെ, അല്ലേ മോളെ?
മോളെ വാ, മോക്ക് എന്തൊക്കെ അമ്മ വാങ്ങിച്ചു വെച്ചേക്കുന്ന നോക്ക്, കാണണ്ടേ? വാ കാണിച്ചു തരാമേ. ഞാനങ്ങോട്ട് ഇറങ്ങുന്നില്ല അമ്മായി. ഇറങ്ങാം, ഡി സി പി മാത്രമല്ലല്ലോ, അവളെ സല്യൂട്ട് ചെയ്യണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും സബ് കളക്ടർ ആയി പോയില്ലേ? നമ്മളെയൊക്കെ പട്ടിണി കെട്ടിട്ട് അവൾ ആസ്വദിക്കുക ജീവിതം. കുഞ്ഞിനെയും കൊണ്ട് ചേച്ചി വന്നെന്ന് മാത്രമല്ല, അവനും വന്നു. അതിൽ അഹങ്കാരവും മധുര പ്രതികാരവും ഉണ്ട്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത എന്റെ കാമുകൻ വീട്ടിൽ കയറിയെന്ന് മരുമകൾ അമ്മായി അമ്മയോട് പറയുന്ന പോലെയുണ്ട്. അമ്മായിയെ വെറും നിഴലാക്കിക്കൊണ്ട് ആടി തിമിർക്കാ മരുമോള്. ഗണേശം മാറാതെ ഈ കൂത്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അവൻ മാറില്ലല്ലോ. അമ്മ ആഹാരം കഴിക്കാതെ കിടക്കുമ്പോ പോലും മാറാത്തവൻ ഇനി എങ്ങനെ മാറാനാ? മാറും. അതിനു വേണ്ടിയിട്ടുള്ള മാർഗം നമ്മളുണ്ടാക്കും. ഗണേശനെ ഗായത്രിയുമായിട്ട് അകറ്റണം, അവരെ തമ്മിൽ തെറ്റിക്കണം. നിന്റെ പോലീസ് ബുദ്ധി കൊണ്ട് അതിന് കഴിയുവോ സുകേഷ? അവരെ തമ്മിൽ തെറ്റിക്കാൻ പറ്റില്ല, പിന്നെ പിരിക്കണം അവളുടെ മരണത്തിലൂടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കഴിയില്ല. ഗായത്രി മരിച്ച ഗണേശൻ അമ്മയെ സംശയിക്കും, കൂടുതൽ വെറുക്കും. അങ്ങനെ സംശയിക്കാതെയും വെറുക്കാതെയും അവളെ നശിപ്പിക്കണം. എന്നിട്ട് ഗണേശന് അവന്റേതായ ഒരു ജീവിതം വേണം, ഒരു കുഞ്ഞു വേണം. അമ്മായി, തൽക്കാലം കടുത്ത നടപടികളൊന്നും വേണ്ടെന്ന എന്റെ അഭിപ്രായം. കാത്തിരുന്നാൽ കാരണങ്ങൾ താനേ വരും. അങ്ങനെ കാത്തിരുന്ന അവനും അവളും വല്ലാതങ്ങ് അടുക്കും. വല്ലവന്റെയും കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്ന് അവനങ്ങ് ഉറപ്പിക്കും. അതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ അവളുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കേണ്ട ഗതികേടിലായി. ഞാൻ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ എന്നെ നിലക്ക് നിർത്താൻ ഒരുത്തി ജനിച്ചിരിക്കുന്നു. അവളെ കൊല്ലണം, എനിക്കെന്റെ ഗണേശനെ തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി ഏത് വളഞ്ഞ വഴിയും ഞാൻ തിരഞ്ഞെടുക്കും. അതിനു മുൻപ് അവരിവിടുന്ന് താമസം മാറും അമ്മായി. അവള് ഗണേശനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അമ്മായി തന്നെ ഒരു വില്ല ഗണേശനായിട്ട് പണിയുന്നുണ്ട്. അത് റെന്റിന് കൊടുക്കാന്ന് പറഞ്ഞാണ് കെട്ടിപ്പൊക്കുന്നതെങ്കിലും അവിടേക്ക് അവർ താമസം മാറ്റാനാണ് സാധ്യത. അവന്റെ പേരിലുള്ള പ്രോപ്പർട്ടിയിലാ വില്ല ഉയരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പൊ അവളെയും കൊണ്ട് ഇവിടുന്ന് മാറണമെന്ന് ഗായത്രിയേക്കാൾ ആഗ്രഹിക്കുന്നത് ഗണേശനായിരിക്കും. അമ്മായി ദേഷ്യത്തോടെ നോക്കണ്ട, എന്റെ അമ്മായി ഞാൻ സത്യമായി പറഞ്ഞേ. അതുകൊണ്ട് ഇനി അവന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത് സൂക്ഷിച്ചു വേണം. അവന് കിട്ടുന്നതൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ അവന്റെ പെണ്ണും അന്യന്റെ കുഞ്ഞുമാണെന്നുള്ള ബോധം അമ്മായിക്ക് വേണം. ഇനി കാലണ അവന് ഞാൻ കൊടുക്കില്ല. എനിക്കൊപ്പം നിൽക്കുന്ന മക്കൾക്ക് എന്നെ കൊണ്ട് ഗുണമുണ്ടാവും. ഗംഗേ, പറ്റിച്ചേർന്ന് നിന്നോ, വിടാതെ പിടിച്ചോ, എന്നിട്ട് ഇടക്കിടക്ക് ഇതുപോലെ തിളപ്പിച്ചോണ്ട് നിന്നാ ആഗ്രഹിച്ചതൊക്കെ വേരോടെ ഇങ്ങ് പോരും. ഈ വീടുൾപ്പെടെ എല്ലാം. മുത്തിപ്പോ എല്ലാവരുടെയും സ്പന്ദനമാണ്, അത് ഗണേശനും അറിയണം. ഇടയഭവനത്തിൽ ഒരുപാട് പേരുടെ സ്നേഹം അനുഭവിച്ച് വളർന്നു വന്ന കുഞ്ഞിനെ
അവരുടെ എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അംഗീകരിച്ചാണ് നിങ്ങൾ രണ്ടാളും കൂടി കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ടത് വയലേറ്റ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. എന്നുവെച്ചാൽ ഇവിടെ നടന്ന സംഭവങ്ങൾ ഫാദർ അറിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. അനാഥ കുഞ്ഞുങ്ങൾക്ക് സർക്കാർ നൽകുന്ന സംരക്ഷണം അത്രയ്ക്കാണ്. അതേപ്പറ്റി ഗണേശന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും അറിയില്ല. എന്നാ അറിയാവുന്ന ഒരാളുണ്ട്, ഗണേശന്റെ അളിയൻ. അയാൾ പിന്നെ വളഞ്ഞ വഴികളിൽ കൂടി മാത്രം യാത്ര ചെയ്യുന്നതുകൊണ്ട് എല്ലാത്തിനും നേരെ കണ്ണടയ്ക്കും. എന്നാ ഗണേശൻ കുഞ്ഞിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവം കാട്ടണം. കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമല്ല, അമ്മയായ എന്റെ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അഭിയേട്ട. അറിയാം, എന്റെ ചെറിയൊരു റിക്വസ്റ്റ് ആണ്. ഇനി പഴയത് എന്തെങ്കിലും ആവർത്തിച്ചാൽ അതിനെ ചെറുതായി കാണരുത് നിങ്ങൾ രണ്ടാളും. വീട് മാറി താമസിക്കണം. ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനോട് കരുണ കാട്ടാത്തത് അമ്മയായാലും പെങ്ങളായാലും അവരുടെ മുഖം പിന്നെ ഓർക്കേണ്ട കാര്യമില്ല. എനിക്കും പേടിയാ ഗണേശ, സൂക്ഷിക്കണം. ഏത് നേരവും മോളുടെ മേലൊരു കണ്ണു വേണം. അമ്മയെ അവഗണിച്ച് മാറി താമസിക്കണോന്ന് പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയേനെ. വേറൊന്നും കൊണ്ടല്ല, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇതുവരെ വിട്ടകന്നു പോയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇതുവരെ വിട്ടകന്നു പോയിട്ടില്ല. അതിന്റെ അളവ് എത്രയാണെന്ന് അറിയുകയും ചെയ്യാം. നഷ്ടപ്പെട്ട ശേഷം കുറെ കരഞ്ഞതുകൊണ്ടോ സങ്കടപ്പെട്ടതുകൊണ്ടോ പോയ മുതൽ തിരിച്ചു കിട്ടില്ലല്ലോ. കുഞ്ഞിനെ പിരിയാൻ ഇവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. എന്നാ ഇന്നിവിടെ താമസിക്ക ചേച്ചി. വേണ്ട മോളെ, ഇനി എപ്പ വേണമെങ്കിലും വരാലോ. പിന്നെ എന്തേലും മോൾക്ക് കൊടുക്കുമ്പോ അതാദ്യം നീ ഒന്ന് രുചിച്ചു നോക്കണം. വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞ പിന്നെ എല്ലാ സംശയമായിരിക്കും. അതിലാരെയും തെറ്റു പറയാൻ പറ്റില്ല. ഗണേശനും കൂടി നോക്കിക്കോണേ. പോവാ മോളെ. ഞങ്ങൾ ഇറങ്ങുന്നു. മരുമോള് തകർക്കാണല്ലോ കനകേച്ചി. അതേടോ, അവൾ അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു.
അതിന് എന്റെ മോന്റെ കൂട്ടുമുണ്ട്. ഞാൻ പട്ടിണി കിടക്കുന്നത് പോലും അവനിപ്പോ പ്രശ്നമില്ലാതായി തീർന്നിരിക്കുക. സംഭവിക്കും, അതൊക്കെ സംഭവിക്കും ചേച്ചി. ഞാനേ ഇതൊക്കെ നേരത്തെ മനസ്സ് കണ്ടതാ. ആദ്യമൊക്കെ നല്ല ഭാര്യയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രകടനങ്ങളായിരിക്കും, പിന്നെയല്ലേ തനി നിറം പുറത്തെടുക്കുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യൂടോ? ഞാൻ തനി നിറം പുറത്ത് കാട്ടിയ അവളെ ഇനി ജയിക്കൂ. ഗണേശൻ അവളെയും കുഞ്ഞിനെയും കൂട്ടി വീട് വിട്ടു പോകുന്ന കാര്യം ഉറപ്പാ. എനിക്കെന്റെ മോനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. വിട്ടുകളയരുത്, എന്നാ മറ്റവള് ഒഴിവാക്കി പോവുകയും വേണം. അതിനൊരൊറ്റ മാർഗേയുള്ളൂ, അവളെ സ്നേഹിക്കണം. സ്നേഹിച്ചാ അവൾ ഒഴിഞ്ഞു പോകടു. പോകില്ല, എന്നാലത് വേണം. ആദ്യം സ്നേഹിച്ചങ്ങട്ട് കൊല്ലണം, പിന്നെ മൊത്തത്തിൽ മുക്കണം. എന്റെ ചേച്ചി അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കും അതിലുപരി ചേച്ചിയുടെ മകനും തോന്നണം. അങ്ങനെ തോന്നുന്ന നിമിഷത്തിൽ അതിവിദഗ്ധമായിട്ട് ഒരു കെണി ഒരുക്കണം, അതിലവൾ തീരണം. മകനെ മരുമകളിൽ നിന്ന് ഒരു തരത്തിലും വേർപെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് തന്നെ വേണം, മരണത്തിലൂടെ ഒരു വേർപെടുത്തൽ. നിന്റെ നാശമാണ് അമ്മ ആഗ്രഹിക്കുന്നതെങ്കിൽ അമ്മയുടെ മുന്നിൽ കിടന്നു തന്നെ ഞാൻ തീരും.